തെരുവിലുറങ്ങി തെരുവിലുണരുന്ന ഒത്തിരി മനുഷ്യരെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ പച്ചയായ ജീവിതത്തിൽ നാം കാണാതെ പോകുന്ന ഒത്തിരി നല്ല മനുഷ്യരുമുണ്ട്. അവരിൽ ഒരാളായി അവർക്കൊപ്പം നടന്ന് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന 32 വയസ്സുകാരനായ മൈജോ ഇഗ്നേഷ്യസ് എന്ന ചെറുപ്പക്കാരനെ നാം കാണാതെ പോകരുത്. കണ്ണൂർ ജില്ലയിലെ പിലാത്തറ സ്വദേശിയായ മൈജോ 8 വർഷമായി സ്കാർഫ് ബിസിനസ് രംഗത്തുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ച് ബെയിൽ ചെയ്ത് തുണിമില്ലുകൾക്ക് എത്തിക്കുകയായിരുന്നു. ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് നഷ്ടം സംഭവിച്ചതോടെ പയ്യന്നൂർ അന്നൂർ സ്വദേശിയായ കെ പി ഗണേശന്റെ സഹായത്തോടെ പയ്യന്നൂരിൽ തിരുവോണം ഇക്കോ ഇൻഡസ്ട്രി എന്ന പേരിൽ കമ്പനി ആരംഭിച്ചു. പയ്യന്നൂർ നഗരസഭ, ശ്രീകണ്ഠാപുരം, ഇരിട്ടി, ഉളിക്കൽ, കുഞ്ഞിമംഗലം, രാമന്തളി, ചെമ്പേരി പ്രദേശങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുകയും ഹൈഡ്രോളിക് ബെയിലിംഗ് മെഷീൻ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് 140 കിലോയോളം വരുന്ന കെട്ടുകളാക്കുകയും സൂററ്റ്, മലങ്കാവ്, നാസിക് തുടങ്ങിയ സ്ഥലങ്ങളിലെ റീസൈക്ലിംഗ് ഫാക്ടറികളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുകയാണ്. 1 മാസം 80 ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കയറ്റി അയക്കുന്നുണ്ടെന്നാണ് മൈജോ പറയുന്നത്. മാസം 10-100 ടൺ അടുപ്പിച്ച് കയറ്റി വിടുന്നുണ്ട് ഇതുപോലത്തെ മാലിന്യങ്ങൾ. പിന്നെ ചെരുപ്പ് ബാഗ് പോലത്തെ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത വേസ്റ്റുകളുണ്ട്. അത് സിമെന്റ് കമ്പനികൾക്ക്, സിമെന്റ് ക്ലിൻസിന്, RDF എന്ന ഫ്യൂവൽ, റിഫൈഡ് റിഫ്യൂസ് ഡ്യൂറബിൾ ഫ്യൂവൽ എന്ന സംഭവത്തിന് കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് ഉപയോഗിക്കാൻ അങ്ങനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ പരമാവധി വേസ്റ്റ് ഒഴിവാക്കിയെടുക്കുന്ന ഒരു പരിപാടിയാണ്. 10-15 തൊഴിലാളികളുണ്ട്, എല്ലാം അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അപ്പം അവരെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇത് മൊത്തം ചെയ്യുന്നത്. BA സോഷ്യോളജിക്ക് പഠിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. MBAക്ക് പഠിക്കുന്ന കാലത്ത് മൈജോ മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പോയി ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഈ രംഗത്തേക്ക് തിരിയുകയുമായിരുന്നു. പഠിച്ചത് BA സോഷ്യോളജിയാണ്. സോഷ്യോളജി പഠിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ സ്കോപ്പ് ഉണ്ട്, ഇത് ആവശ്യമുള്ള ആൾക്കാർ എവിടെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. പിന്നെ MBA പഠിച്ചപ്പോൾ ഒരുപാട് ഇൻഡസ്ട്രികളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, നമ്മുടെ നാട്ടിലൊന്നും ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഇൻഡസ്ട്രികൾ ഒന്നും തന്നെ ഇല്ല. വളരെ ചുരുക്കമാണ്. അങ്ങനെ ചെയ്ത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പ്രോഫിറ്റബിൾ ബിസിനസ്സാണ്, ഗുഡ് ബിസിനസ്സാണ്. ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ റവന്യൂ എന്ന് പറയാം. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗ്രീൻ റവന്യൂ ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ബിരുദധാരിയായ യുവാവ് മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നാട്ടുകാരിൽ പലരും മൂക്കത്ത് വിരൽ വെച്ചെങ്കിലും നാടിന്റെ നന്മയ്ക്കുതകുന്ന ഈ ബിസിനസ്സിൽ മൈജോ പൂർണ്ണ സംതൃപ്തനാണ്. 20 വരുന്ന അതിഥി തൊഴിലാളികളും മൈജോവിനൊപ്പം എന്തിനും ഏതിനും കൂടെ തന്നെയുണ്ട്. അഭ്യസ്ത വിദ്യരായ അനേകം ചെറുപ്പക്കാർക്ക് ഒരു മാതൃക തന്നെയാണ് മൈജോ ഇഗ്നേഷ്യസ് എന്ന ഈ ചെറുപ്പക്കാരൻ. സ്വലേ ന്യൂസ്, പയ്യന്നൂർ.